മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചതാണ് കേരളത്തിലത് നടപ്പാക്കുക തന്നെ ചെയ്യും, അത് തന്നെ നടക്കും. അതിൽ ബി ജെ പിക്കാരുടെ അനുവാദമൊന്നും തൽക്കാലത്തേക്ക് വേണ്ട എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ഉറച്ച നിലപാട്. കേരളത്തിനുമുണ്ട് വിദേശകാര്യ ബന്ധങ്ങൾ, കേന്ദ്രത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല അത്. അതുകൊണ്ട് തന്നെയാണ് വിദേശകാര്യ നീക്കങ്ങൾക്കായി എക്സ്റ്റേണൽ കോഓപ്പറേഷൻ എന്ന ഡിവിഷൻ തന്നെ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി നേരിട്ട് തീരുമാനമെടുത്തത്. വിദേശകാര്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബി ജെ പിക്കാർക്ക് എന്തിനാണ് ചൊറിയുന്നതെന്ന് ഇനിയും മനസ്സിലാവുന്നില്ല. 5 വർഷക്കാലം വി മുരളീധരൻ വിദേശകാര്യ മന്ത്രി ആയിരുന്നല്ലോ. അപ്പോൾ ഒന്നുമില്ലാത്ത ചോർച്ചയിൽ വാസുകി എന്ന ഐ എസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഇപ്പോൾ കാണിക്കുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. ഇവരുടെ വിവരം വിദേശകാര്യം എന്നാൽ അത് കേന്ദ്ര സർക്കാരിന്റെ കുത്തകയാണെന്നാണ്. ഇനിയിപ്പോൾ വി മുരളീധരൻ അല്ലാതെ മറ്റാരെയും കേരളത്തിന്റെ വിദേശകാര്യ പ്രതിനിധിയാക്കാൻ ബി ജെ പിക്കാർ അനുവദിക്കില്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ആ വകുപ്പുകൂടി എന്ന് സുരേഷ് ഗോപി ഏൽപ്പിക്കണം. അപ്പോൾ ആശാന് ഇരട്ടി സന്തോഷവുമാകും. ഇത് സംസ്ഥാന സർക്കാർ പുതിയ ഉണ്ടാക്കിയെടുത്ത പദവിയൊന്നുമല്ല, സുമൻ ബില്ല ഐ എ എസ് വഹിച്ചിരുന്ന ചുമതലയാണിത്. വിദേശ ഏജൻസികൾ, വിദേശ രാജ്യങ്ങളുടെ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, വിദേശ പ്രതിനിധി സംഘങ്ങൾ, ഇവരും സംസ്ഥാന സർക്കാരുമായുള്ള ഏകോപനത്തിനായാണ് സുമൻ ബില്ലയെ ഇടതു സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നത്. അത് സുമൻ ബില്ല അവിടെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കാണ് സുമൻ ബില്ല കേന്ദ്ര സർവീസിലേക്ക് പോയത്. ആ പദവിയിലേക്കാണ് ഐ എ എസ് ഉദ്യോഗസ്ഥയായ കെ വാസുകിയെ നിയമിച്ചത്. അതിനാണ് വാസുകിയെ കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി നിയമിച്ചെന്നൊക്കെ നുണപ്രചരണങ്ങൾ ബി ജെ പി അഴിച്ചുവിടുന്നത്. കഴിഞ്ഞ ആഴ്ച കോൺഗ്രസ് ബി ജെ പിക്കാരുടെ ഇര ദിവ്യ എസ് അയ്യർ ഐ എ എസ് ആയിരുന്നു. ഇപ്പോഴിതാ ബി ജെ പിക്കാർ കൂട്ടം കൂട്ടമായി മറ്റൊരു വനിതാ ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ മുരണ്ടു തുടങ്ങിയിരിക്കുന്നു. നടക്കില്ല എന്ന് തന്നെ പറയാം. സമീപകാലം വരെ ഈ ചുമതല വഹിച്ചിരുന്ന സുമൻ ബില്ല കേന്ദ്ര സർവീസിലേക്ക് മടങ്ങിയതിനെ തുടർന്നാണ് വാസുകിയുടെ നിയമനമെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവും വളരെ വ്യക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. വാസുകിയെ വിദേശകാര്യ സെക്രട്ടറിയാണ് നിയമിച്ചതെന്ന പ്രചരണത്തെ ചീഫ് സെക്രട്ടറി തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അരിശം തീരുന്നില്ല. ടൈംസ് ഓഫ് ഇന്ത്യ ഇതൊരു വിവാദമാക്കിയതിനെ തുടർന്ന് ചീഫ് സെക്രട്ടറി വളരെ വ്യക്തമായ ഒരു വിശദീകരണമാണ് നൽകിയത്. ഒരു സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥയെ വിദേശകാര്യ സെക്രട്ടറി നിയമിച്ചു എന്നായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത തലക്കെട്ട്. സമീപകാലത്തായി കണ്ടുവരുന്ന ഒരു പ്രവണതയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ വാർത്തയെന്നും ചീഫ് സെക്രട്ടറി പറയുന്നു. ഒരു സർക്കാർ വിരുദ്ധ വാർത്ത ഉണ്ടാക്കാനും പ്രചരിപ്പിക്കാനും ഉള്ള അവസരം നഷ്ടപ്പെടരുത് എന്ന ചിലരുടെ വാശിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള വാർത്തകൾ പിറക്കുന്നതെന്നും ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നു. താൻ എഴുതുന്നത് വാസ്തവമല്ല എന്ന പൂർണ്ണ അറിവോടുകൂടി ഒരു പത്രപ്രവർത്തകൻ കരുതിക്കൂട്ടി ഒരു കള്ള വാർത്ത ചമച്ചുണ്ടാക്കുന്നതിന്റെ ഉദാഹരണമാണിതെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമായി പറയുന്നു. ഒരു വാർത്ത വന്നാൽ അതിന്റെ സ്രോതസ് എന്താണെന്ന് അന്വേഷിക്കാതെ, വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാതെ സർക്കാർ വിരുദ്ധ അഭിപ്രായവുമായി ഓടിയിറങ്ങാൻ താല്പര്യമുള്ളവർ ഈ കള്ള വാർത്തയോട് പ്രതികരിക്കുന്നതും കണ്ടു. കേരളം മറ്റൊരു രാജ്യമായി മാറുകയാണോ എന്നിവരെ ചിലർ അത്ഭുതപ്പെട്ടു. ഇനി വസ്തുതകൾ എന്തെന്ന് നോക്കാമെന്ന് ചീഫ് സെക്രട്ടറി പറയുന്നു. സംസ്ഥാന സർക്കാർ വിദേശകാര്യ സെക്രട്ടറി നിയോഗിച്ച് ഉത്തരവിറക്കിയിട്ടില്ല. വിദേശകാര്യം കേന്ദ്ര സർക്കാരിന്റെ വിഷയമാണ് എന്ന അടിസ്ഥാന വസ്തുത അറിയാത്തവരല്ല സർക്കാരിലിരിക്കുന്നവർ. പിന്നെ എന്താണ് ഈ ഉത്തരവിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത്? ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നു. വിദേശ ഏജൻസികൾ, മൾട്ടിലിംഗ്വൽ ഏജൻസീസ്, വിദേശ രാജ്യങ്ങളുടെ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, പ്രതിനിധി സംഘങ്ങൾ, കേരള സംസ്ഥാന സർക്കാരിനോടും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന സർക്കാരുകളോടും നിരന്തരം ബന്ധപ്പെടാറുണ്ട്. ഈ ഇടപാടുകളിലൂടെ വാണിജ്യ, വ്യാവസായിക, സാംസ്കാരിക രംഗങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാറുണ്ട്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫലമായി പല പ്രതിനിധികളും കേരളം സന്ദർശിക്കാറുമുണ്ട്, പുതിയ ബന്ധങ്ങൾ തേടാറുമുണ്ട്. ഇതുപോലുള്ള ചർച്ചകളുടെ എണ്ണം കൂടി വന്നപ്പോൾ കുറുകൂടി മെച്ചപ്പെട്ട കോർഡിനേഷൻ ആവശ്യമാണെന്ന് സർക്കാർ കണ്ടു. അതിനായി കുറച്ചുകാലം മുമ്പുണ്ടാക്കിയ സംവിധാനമാണ് എക്സ്റ്റേണൽ കോഓപ്പറേഷൻ എന്ന ഡിവിഷൻ. സമീപകാലം വരെ സംസ്ഥാന സർവീസിലുണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ലയ്ക്ക് എന്ന ചുമതല. അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോയപ്പോൾ വാസുകിക്ക് ചുമതല നൽകി. എന്താണ് ചെയ്യേണ്ടതെന്ന് ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാനും കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിൽപ്പെടുന്ന വിഷയങ്ങൾ കൈകടത്താനുമല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ വികസനത്തിനായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായാണ് ഈ കാര്യങ്ങൾ സർക്കാർ ചെയ്തത് എന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നു. ഇതാണ് ഒരു പത്രപ്രവർത്തകന്റെ മിസ്ചീവസ് മിസ്ലീഡിംഗ് ആയ ഒരു വാർത്തയിൽ നിന്നും സംസ്ഥാനം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറിയത് എന്ന് വളരെ വ്യക്തമായി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു എടുത്തു പറയുന്നു. പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ പടച്ചുണ്ടാക്കുന്ന കള്ളവാർത്തകൾ കാരണം നമ്മുടെ സമയം നഷ്ടപ്പെടരുത് എന്നുകൂടി സംസ്ഥാന ചീഫ് സെക്രട്ടറി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ് പിണറായി സർക്കാരിന്റെ എക്സ്റ്റേണൽ കോഓപ്പറേഷൻ ഡിവിഷൻ? മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശ സന്ദർശനങ്ങളെ തുടർന്ന് പല പ്രതിനിധികളും കേരളം സന്ദർശിക്കാറുണ്ട്. മുൻവർഷങ്ങളിൽ പ്രത്യേക വകുപ്പുകളായിരുന്നു ഇവയെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. ഇത്തരം ചർച്ചകളുടെ എണ്ണം കൂടുന്നതിനാൽ മെച്ചപ്പെട്ട ഒരു ഏകോപനം ആവശ്യമാണ്. അതിനായി ഉണ്ടാക്കിയ സംവിധാനമാണ് എക്സ്റ്റേണൽ കോഓപ്പറേഷൻ എന്ന ഡിവിഷൻ എന്ന് ചീഫ് സെക്രട്ടറി വിശദീകരിച്ചിട്ടും സംശയം ബാക്കി. ഇപ്പോൾ വന്നുവെന്ന് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ദൈനംദിന കാര്യങ്ങൾക്കും ബി ജെ പിയുടെയും കേന്ദ്രത്തിന്റെയും അനുവാദം വാങ്ങിക്കണമെന്ന ധാരണയാണ് ഇവർക്ക്. അതിന് വേറെ ആളെ നോക്കണം എന്നേ പറയാനുള്ളൂ. എവിടെ പോയി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും എന്നാണ് ബി ജെ പിക്കാരോട് ചോദിക്കേണ്ടത്. നിങ്ങൾ അന്വേഷിക്കണം.
രണ്ട് മന്ത്രിമാരുണ്ടായിട്ട് ഇതുവരെ കേരളത്തിന് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ ബജറ്റ് വരട്ടെ എന്ന് അവർ തത്ത പറയുന്നതിലും പറയും. ബജറ്റൊക്കെ തയ്യാറാക്കുന്നത് കേന്ദ്ര ധനമന്ത്രിയാണെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അത് കഴിയുമ്പോൾ കേരളത്തിലെത്തും രണ്ട് മന്ത്രിമാരും. അടുത്ത തവണ വീണ്ടും കാണാമേ എന്ന വിശദീകരണവുമായിട്ട് അതിനാണ് ഇപ്പോൾ കേരളവും കാത്തിരിക്കുന്നത്.